ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ സെൽഫ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോ ഗ്രിഡ് നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്യാൻവ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോൾ പോസ്റ്റ് ഇടുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പോസ്റ്റിൻ്റെ ഫീഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ നമുക്ക് ഇപ്പോഴാണെങ്കിലും മൂന്ന് കോളമായിട്ടാണ് ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോസ് അല്ലെങ്കിൽ പോസ്റ്റ്സ് വരിക. പോസ്റ്റ് നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് മൂന്ന് കോളംസ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്കിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് സ്ക്വയറാണ്, അതായത് 3x3, മൂന്ന് കോളും മൂന്ന് റോയും വരുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ ഗ്രിഡാണ് ഈ മൈസെൽഫ് എന്ന് പറഞ്ഞിട്ട് ലോഗോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മൂന്ന് കോളാണ് സ്ഥിരമായിട്ട് വരുന്നത്. മൂന്ന് കോളും രണ്ട് റോ വെച്ച് ചെയ്യാം, മൂന്ന് കോളം നാല് റോ, അങ്ങനെ മൂന്ന് കോളം വെച്ചിട്ട് നമുക്ക് എത്ര റോസ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതാണ് നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ കാൽക്കുലേഷൻ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാം ഗ്രിഡ് തയ്യാറാക്കാനായിട്ട് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ പറഞ്ഞു അതിലെ ഓരോ സ്ക്വയറിൻ്റെയും വലുപ്പം എന്ന് പറയുന്നത് 1080x1080 പിക്സലാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു 3x3 സ്ക്വയറാണ്, അതായത് മൂന്ന് കോളും മൂന്ന് റോയും വരുന്ന പോലത്തെ ഒരു സ്ക്വയറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ വലുപ്പമാണ് 1080x1080. അപ്പോൾ മൂന്ന് റോയും മൂന്ന് കോളം എന്ന് പറയുമ്പോൾ 1080x3 ആണ് റോ ഉണ്ട്, റോയുടെ സൈസ്. അതുപോലെ കോളത്തിൻ്റെ സൈസ് വരുമ്പോൾ 1080x3. അപ്പോൾ 1080x3 എന്ന് പറയുന്നത് x3 എന്ന് പറയുന്നത് 3240. അപ്പോൾ 3240 ആയിരിക്കും അങ്ങനെയുള്ളൊരു എന്താ പറയുക പോസ്റ്റിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മൂന്ന് കോളും രണ്ട് റോ ആണെന്ന് വിചാരിക്കും. അപ്പോൾ മൂന്ന് കോളം എന്ന് പറയുമ്പോൾ 1080x3 3240 തന്നെ, രണ്ട് റോ എന്ന് പറയുമ്പോൾ 1080x2 വരും, അപ്പോൾ 2160. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സൈസ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഏത് സൈസാണോ വേണ്ടത് അത് ഇതുപോലെ നമ്മൾ കണ്ടുപിടിക്കുക. ആദ്യം അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ കാൽക്കുലേഷൻസ് നോക്കി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻവ ഓപ്പൺ ചെയ്യാം. ക്യാൻവ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത്, 3x3 മൂന്ന് കോളും മൂന്ന് റോ ആണോ, മൂന്ന് കോളം രണ്ട് റോ ആണോ, ഏത് സൈസാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുക, കസ്റ്റം സൈസ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമ്മളിവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ പ്ലസ് കസ്റ്റം സൈസ് എന്ന് കാണും. അവിടെ നമ്മൾ ഈ വിഡ്ത്തും ഹൈറ്റും അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സ്ക്വയർ ആയിട്ടാണ് ഇടുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ 3240 റോയുടെ ആ ഒരു ലെങ്ത്തും അതുപോലെ കോളത്തിൻ്റെ ഹൈറ്റും ഒരു 3240. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് എ ന്യൂ ഡിസൈൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലാങ്ക് പേജ് വരുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ ഗ്രിഡ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ്. ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഞാൻ എൻ്റെ ലോഗോ ഒന്ന് അപ്ലോഡ് ചെയ്തു, അതുപോലെ മൈസെൽഫ് എന്നുള്ളത് ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഫോണ്ട് ചേഞ്ച് ചെയ്തു. ഫോണ്ട് ചെയ്തതിന് ശേഷം എഫക്റ്റ് കൊടുത്തു. എഫക്റ്റിൽ ഞാൻ ഹോളോ ആണ് എടുത്തിരിക്കുന്നത്, അതാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മാറ്റി നോക്കാം. ഓക്കെ, അതുപോലെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാനൊരു ഗ്രേഡിയൻ്റ് എടുത്തു, ബാക്കിലൊരു ഗ്രേഡിയൻ്റ് എടുത്തു ബാക്ക്ഗ്രൗണ്ടായിട്ട്. അപ്പോൾ ഇത്രയാണ് ഞാനിതിൽ ചെയ്തിരിക്കുന്നത്. ഇത് അപ്പോൾ നമുക്ക് കറക്റ്റ് സൈസിനുള്ള കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് നമുക്ക് ഏതൊക്കെ ഭാഗത്തിൽ കൂടെ കട്ട് ചെയ്ത് പോകും എന്നറിയണം എന്നുണ്ടെങ്കിൽ എലമെൻറ്റ്സിൽ നമ്മൾ ഫ്രെയിംസ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അവിടെ ഫ്രെയിംസിൽ നമ്മൾ ഇതുപോലെ സ്ക്വയർ 3x3 വരുന്ന ഫ്രെയിം ഉണ്ട്, അതൊന്ന് ജസ്റ്റ് എടുത്തു നോക്കുക, എന്നിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക നമുക്കറിയണം എന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കസ്റ്റമൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ക്രോമിൽ ജസ്റ്റ് ഇൻസ്റ്റഗ്രാം ഫോട്ടോ ഗ്രിഡ് എന്ന് ടൈപ്പ് ചെയ്യാണ്. ഇൻസ്റ്റഗ്രാം ഫോട്ടോ ഗ്രിഡ് എന്ന് ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആപ്സും അതുപോലെ സൈറ്റ്സും നമുക്ക് ഓൺലൈനായിട്ട് കാണാനായിട്ട് സാധിക്കും സൈറ്റ്. അപ്പോൾ നമുക്ക് അതിലേതെങ്കിലുമൊക്കെ ഒരു സൈറ്റ് എടുക്കാം. പിന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ആപ്പ് ഉണ്ടായിരുന്നു, ഞാനത് എങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കാനായിട്ട് ഡൗൺലോഡ് ചെയ്തിരുന്നു. ഞാൻ ആ ഒരു ആപ്പ് വെച്ചിട്ട് അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പ് ഗ്രിഡ് മേക്കപ്പ് ഫോർ ഇൻസ്റ്റഗ്രാം എന്നുള്ളൊരു ആപ്പാണ്. ആപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, സൈറ്റിൽ അവൈലബിൾ ആണ്. സൈറ്റിലാണെങ്കിലും ഇത് തന്നെയാണ് സംഭവം. ഇത് അവൾ ഓൾറെഡി 3x3 ആയിട്ടാണ് നമ്മളുടെ കറക്റ്റ് കണ്ടോ സൈസായിട്ട് വന്നു കൊടുക്കുന്നു. ഓക്കെ, നമ്മളിത് കറക്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ പല സൈസിലായിരിക്കും. ഈവൺ നമ്മുടെ ക്യാമറയിലാണെങ്കിലും ഫോണിലാണെങ്കിലും പലരുടെയും പിക്സലിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ക്യാൻവയിൽ വെച്ച് അതിങ്ങനെ സൈസ് ഒന്ന് റീചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം.
ഓക്കെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇത് എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ളത് നമുക്ക് സേവ് ചെയ്ത് വെക്കാം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് ഇൻസ്റ്റഗ്രാമിലേക്ക് ഫീഡ് ചെയ്യാനും പറ്റും. അപ്പം ഞാനിവിടെ സേവ് നീക്കി. കണ്ടോ, ഞാനിപ്പോൾ ഇവിടെ വണ്ണ് നീക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഫീഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് അവർ ഓർഡർ അടക്കം തന്നിട്ടുണ്ട്. ആദ്യം ഇടേണ്ടത് ഫസ്റ്റത്തെ ഐ ഫോട്ടോ ആണ്, പിന്നെ സെക്കൻഡ്, പിന്നെ തേർഡ്. അങ്ങനെ അവർ ഓർഡർ തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഓർഡറിൽ നേരെ ഇൻസ്റ്റഗ്രാമിൽ ഫീഡ് ആയിക്കോളും. ഓക്കെ, ഇപ്പം നമ്മൾ നേരിട്ട് ക്യാൻവ യൂസ് ചെയ്യാണ്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ ഇതിൽ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റണം എന്നില്ല. അതായത് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഈ ഒരു ചിത്രത്തിന് പകരം ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ തമ്മിലാണ് ഞാൻ എടുക്കുന്നതെന്ന് വിചാരിക്കാം. യൂട്യൂബിൻ്റെ തമ്മിൽ ഫോട്ടോ ഗ്രിഡ് ഓൺ ഇൻസ്റ്റഗ്രാം, ഈ ഒരു ഇത് നമുക്കിപ്പോൾ 3x3 ഇടണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻവയിൽ പോവാം, എന്നിട്ട് ഇത് റീസൈസ് ചെയ്യാം നമ്മളുടെ ഇഷ്ടത്തിന്. നമുക്ക് ഏത് സൈസാണോ വേണ്ടത് അതിനനുസരിച്ച് കസ്റ്റം ചെയ്യാമെന്നുള്ളതാണ്. അതിപ്പോൾ 3x1 ആണെങ്കിലും നടക്കില്ല, 3x2 ആണെങ്കിലും നടക്കില്ല, 3x4 ആണെങ്കിലും ഒന്നും നടക്കില്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ ക്യാൻവയുടെ യൂസ് എന്ന് പറയുന്നത്. ക്യാൻവയിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഏത് വലുപ്പത്തിലാണോ വേണ്ടത് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ എത്ര കോളും, അതായത് 3 കോളും എത്ര റോസ് ആയിട്ടാണ് നമ്മൾ ഇടുന്നത്, അതിനനുസരിച്ചിട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ കസ്റ്റമൈസ് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.